ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സന്തോഷ് ഫുഡ് ബിസിനസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ്. വളരെ പെട്ടെന്ന് ചെയ്തിരിക്കുന്ന റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ അര കപ്പ് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്റർ ഭയങ്കര തിക്കാകാനും വെള്ളം ഒന്നും വളരെ ലൂസാകാനും പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി വേണം കിട്ടാനായിട്ട്. നല്ലോണം അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുന്നതിന് ശേഷം നമുക്കൊരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചേർക്കുന്ന 1/2 ടീസ്പൂൺ ജീരകവും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉഴുന്ന പരിപ്പും കൂടിയാണ് ചേർക്കേണ്ടത്. നമുക്ക് ഈ ഉഴുന്ന പരിപ്പും ജീരകവും വറ്റൻമുളകും കൂടി നല്ലോണമൊന്നും മുരിഞ്ഞ് കിട്ടണം. നല്ലോണമൊന്നും ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചേർക്കേണ്ടത് ഉള്ളിയാണ്. അപ്പോൾ നല്ലോണം മൂത്തതിന് ശേഷം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കഷ്ണം ഉള്ളി നല്ലോണം ചോപ്പ് ചെയ്തതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി ഇട്ടുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർക്കേണ്ട 2 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയതാണ്. അത് നാളികേരം ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടി ബ്രൗൺ ആക്കേണ്ട. ഒന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാക്കി എടുത്താൽ മതി കേട്ടോ. നാളികേരം ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ആകുന്നതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് അല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ പ്ലേറ്റിലാണ് എടുക്കുന്നത്, ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. ഞാൻ നമുക്ക് ഈ തേങ്ങയുടെ കൂട്ട് നമ്മുടെ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഗോതമ്പ് ദോശയ്ക്കുള്ള ബാറ്റർ ഉള്ള റെഡി ആയിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മളൊരു ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്, ഒരു താവ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചൂടിന് ശേഷം നമുക്ക് ഈ ബാറ്ററി അതിലിട്ട് അതൊന്ന് പരത്തി കൊടുക്കാം. നമുക്ക് സാധാരണ ദോശ ചുടുന്ന പോലെ ചുറ്റെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിന് മുകളിലാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ദോശ ഒന്ന് അങ്ങനെ മറിച്ചെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചട്നിയുടെ കൂടെ ചട്നിപ്പൊടിയുടെ കൂടെ നമുക്കത് കഴിക്കാൻ തന്നെയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചട്നിപ്പൊടിയാണ്. അപ്പോൾ ചട്നി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും എടുക്കാൻ തന്നെ വളരെ ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അവൈലബിൾ ആയി. താങ്ക്സ് ഫോർ വാച്ചിങ്.